ദൈവത്തിന് മഹത്വം. മാന്യ ശ്രോതാക്കൾ ഏവർക്കും എൻ്റെ പ്രഭാത സ്നേഹവന്ദനം. ക്രിസ്ത്യൻ ലൈവ് ചാനൽ ഒരുക്കുന്ന വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അല്പസമയം നമുക്കൊരുമിച്ച് ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആധാരമായി 23 സങ്കീർത്തനങ്ങൾ 1 വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദ് വ്യക്തിപരമായി പാടുന്ന ഉദാത്തമായ ഒരു ഗാനം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡേവിഡ് ആൻഡ് ഗ്രേറ്റ് ഷെപ്പേർഡ്. ദാവീദും വലിയ ഇടയനുമായ ഒരു ബന്ധം, അല്പം കൂടി കടന്നു പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു ബന്ധം, പേഴ്സണൽ റിലേഷൻഷിപ്പ്. ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഒരല്പം ചങ്കൂറ്റത്തോട്, കരൾക്കരുത്തോട്, അഭിമാനത്തോട് ദാവീദ് പറയുന്ന വാക്കുകളാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു. മനുഷ്യൻ്റെ ബാഹ്യമായ വീക്ഷണത്തിലും ബുദ്ധിയിലും ഉരുത്തിരിയുന്ന ചിന്താഗതി പ്രകാരം ചിലരെ അയോഗ്യരായും കഴിവുകെട്ടവരായും ഉപയോഗശൂന്യരായും വിധിക്കാറുണ്ട്, എഴുതിത്തള്ളാറുണ്ട്. ദാവീദിനെ യുദ്ധപ്രാപ്തനല്ല എന്ന് എഴുതിത്തള്ളി, യുദ്ധത്തിന് കൊണ്ടുപോകുവാൻ യോഗ്യനല്ല എന്ന് വിധിയെഴുതി. വലിയ അരോഗദൃഢഗാത്രതയോ യുദ്ധത്തിന് കൊണ്ടുപോയാൽ ശത്രുക്കളെ നേരിടുവാനുള്ള കൽപ്പോ ചങ്കൂറ്റമോ ഒന്നുമില്ല എന്ന് ഒരുപക്ഷെ അന്ന് വിധി എഴുതി കാണും. എന്നാൽ ദാവീദിനെ മെനഞ്ഞ സൃഷ്ടികർത്താവ്, ദാവീദ് ഭൂമിയിൽ ജന്മമെടുക്കുവാൻ അനുവദിച്ച അഖിലാണ്ടത്തിൻ്റെ ഉടയവനും ദാവീദിൻ്റെ സൃഷ്ടിതാവുമായ ദൈവത്തിന് ദാവീദിൻ്റെ വ്യക്തമായ സ്വഭാവഗണങ്ങളെ മുൻകൂട്ടി കാണുവാൻ കഴിയുമായിരുന്നു. ഗിദെയോനിൽ ഒരു പരാക്രമശാലിയായ ന്യായാധിപനെ കണ്ട ദൈവം, ആട്ടിടയനായ ദാവീദിൽ ഒരു രാജാവിനെ കണ്ട ദൈവം, ക്രിസ്തുസഭയുടെ പരമശത്രുവായ ശൗലിൽ ഒരു മിഷണറി വീരനെ കണ്ട ദൈവം, ഒരുപക്ഷെ ലോകം, നമ്മുടെ സ്വന്തക്കാർ പോലും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും കഴിവുകെട്ടവനെന്നും അയോഗ്യനെന്നും അപ്രാപ്തനെന്നും എഴുതി നമ്മെ ഒരു ഭാഗത്തേക്ക് തള്ളി നീക്കി വെച്ചിരിക്കാം. എന്നാൽ ലോകം തള്ളുന്നതിനെ കൊള്ളുന്ന ഒരു കർത്താവുണ്ട്. മാന്യ സ്നേഹിത, താങ്കൾ ജോലി ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിൽ താങ്കളെ ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് മുദ്രകുത്തി നിരാശപ്പെടുത്തിയ അനുഭവം ഉണ്ടായിരുന്നു. ഇവന് പ്രമോഷൻ കൊടുക്കുവാൻ അർഹനല്ല,
ഇവന് കഴിവില്ല എന്നുള്ള മെസ്സേജ് നീ കേട്ട് കാണും നിന്റെ കാതിൽ മറ്റാരുടെയെങ്കിലും വായിൽ നിന്ന്. എന്നാൽ നിന്നെ എഴുതി തള്ളുന്നിടത്ത്, നിന്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ദൈവം ഈ പകലിൽ നിന്നെ കൊള്ളും. പുതിയൊരു അഭിഷേകം നിന്റെ മേൽ പകരപ്പെടും, നിന്നെ ഉയർത്തും, നിന്നെ മാന്യമായ സ്ഥാനത്താക്കും. പറ, യഹോവയോട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആരെല്ലാം എഴുതി തള്ളിയാലും എന്നെ തള്ളാത്തവനായ കർത്താവ്, ഞാൻ അങ്ങയിൽ ചാരുന്നു, അങ്ങനെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെനിക്ക് നന്മ തരും, അനുഗ്രഹം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയിൽ ചാരി ഞാൻ മുന്നേറുന്നു. അതെ, നമുക്ക് ഈ കർത്താവിൻ്റെ പാതകളെ പിന്തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.